पुलवामा आज सबके सामने है, पुलवामा सबके सामने, देश के सामने खुल गया। उनके गवर्नर ने, वो उन्हीं का गवर्नर, उसने सारे भेद खोल दिए कि मैं तो कश्मीर का गवर्नर था भाई, मैंने तो भरसक कोशिश की, प्रधानमंत्री टेलीफोन किया कि आप ऐसा ना करिए, उन्हें सारी राज का पता लग गया, हमें एयरलिफ्ट दे दीजिए, हम इस रास्ते से नहीं भेजना चाहते। उन्होंने कहा, उन्होंने कहा ये तुम्हारा काम नहीं, तुम अपना काम करिए, और वो खेल हो गया। तो इस खुलासे के बाद कोई दूसरा सबूत नहीं है। अगर फिर भी हम ना माने तो भैया फिर तो ईश्वरी मालिक है, इससे बड़ी फिर कोताही हमारे फर्ज पर और कोई नहीं है। तो दूसरा पुलवामा वादा वो हो गया। अब तीसरी पारी की तैयारी। पुराने बुजुर्ग लोग कहा करते हैं, मिसाल है तजर्बे की, कि दो बार तो हो जाए लेकिन तिरबाचा होना पाप है, ये कहा करते हैं। अब दो बार के बाद भी अगर हम फिर सोचेंगे तो फिर भाई मैं क्या कहूं, हम ही खुद बावड़े हैं। നമസ്കാരം. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ക്ലീൻ ചീറ്റുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത്. മുൻമന്ത്രിയും ഫരീദാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുമായ മഹേന്ദ്ര പ്രതാപ് സിംഗ് ആണ് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കവെയാണ് പാകിസ്ഥാന് കോൺഗ്രസ് നേതാവ് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ കുറിച്ച് ഒന്നും മറച്ചുവെക്കാനില്ല. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് സുരക്ഷാ സേനാംഗങ്ങളെ വ്യോമമാർഗം എത്തിക്കാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നതായി ഗവർണറായിരുന്ന സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരാക്രമണം ഉണ്ടായത് നമ്മുടെ തെറ്റുകൊണ്ടാണെന്ന് വ്യക്തമാക്കാൻ ഇതിലും വലിയ തെളിവ് മറ്റെന്താണ്? ഭീകരാക്രമണത്തിലൂടെ തുടർ ഭരണം ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു. മൂന്നാം ഊഴത്തിനായി അവർ തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നാണ് മഹേന്ദ്ര പ്രതാപ് സിംഗിന്റെ വാക്കുകൾ. അതേസമയം പുൽവാമ ഭീകരാക്രമണങ്ങളിൽ തങ്ങളുടെ പങ്ക് പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ഭാരതത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് കോൺഗ്രസ് നേതാവ് മഹേന്ദ്ര പ്രതാപ് സിംഗ് ഇവിടെ ശ്രമിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് നേതാക്കളായ ചന്ദ്രജിത് സിംഗ് ചന്നി, ശശി തരൂർ തുടങ്ങിയ നേതാക്കൾ പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന തരത്തിൽ പരാമർശം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാന രീതിയിൽ മഹേന്ദ്ര പ്രതാപ് സിംഗും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ പ്രതാപ് സിംഗിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.